എല്ലാ കൂട്ടുകാർക്കും വൺസ് സെ ബിഗ്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ പിരിച്ചെഴുതുക അതുപോലെ തന്നെ ചേർത്തെഴുതുക ഈ രണ്ട് മേഖലയിൽ നിന്നുള്ള മുൻകാല ചോദ്യങ്ങളാണ് അപ്പൊ അറിയാമല്ലോ ഈ രണ്ട് മേഖലയും ഏകദേശം കണക്ട് ചെയ്ത് കിടക്കുന്ന തന്നെയാണ് അല്ലെ പിരിച്ചെഴുതുക ചേർത്തെഴുതുക അപ്പൊ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത് ചോദ്യം വിദ്യുശക്തി എന്ന പദം പിരിച്ചെഴുതുക വിദ്യുശക്തി എന്ന പദം പിരിച്ചെഴുതുക അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ വെക്കെട്ടോ വിദ്യു ശക്തി എന്നൊക്കെ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഓപ്ഷനുകൾ നോക്കാം ഓപ്ഷനെ നോക്കിയ വിദ്യുത് അധികം ശക്തി അടുത്ത് വിദ്യു അധികം ശക്തി വിദ്യുത് അധികം ശക്തി വിദ്യു ശക്തി അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ ഏതാണെന്ന് നിങ്ങൾ നോക്കുക മുൻപുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടേ അല്ലേ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ആലോചിച്ച് നോക്കാൻ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം ഞാൻ പറയാം ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ വിദ്യുത് അധികം ശക്തിയാണതെന്ന് പറയുന്നത് വിദ്യുത് ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കാം കേട്ടോ ചേർത്ത് എഴുതുന്നതിലും ചോദിക്കാം അതായത് വിദ്യുത് അധികം ശക്തി അപ്പം നിങ്ങൾ വിദ്യുശക്തി എന്നൊന്നും എഴുതി വെക്കരുത് അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയത് വിദ്യു ശക്തി അതുപോലെ ചില സമയത്ത് ഈ ചാ രണ്ടും കൂടെ ചേർത്തും വരും കേട്ടോ ഒരുമിച്ച് തന്നാലും ഒരേ അർത്ഥം തന്നെയാണ് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ആന അധികം ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് ആന അധികം ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് എന്നതാണ് ചോദ്യം ഓപ്ഷനുകൾ നോക്കുക എ ആന ഭ്രാന്ത് ബി ആന ഭ്രാന്ത് സി ആന ഭ്രാന്ത് ഡി ആന ഭ്രാന്ത് അല്ലെ അപ്പം നിങ്ങൾ നോക്കുക അപ്പൊ ഏകദേശം എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ഓപ്ഷൻ ആദ്യം കയറി വെട്ടി കളഞ്ഞു കാണും അതുപോലെ ചിലപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളല്ല എഴുതിയിരിക്കുന്നത് തീർച്ചയായും ഓപ്ഷൻ എന്താണ് തെറ്റാണ് കേട്ടോ അപ്പൊ ആനഭ്രാന്ത എന്ന് എഴുതുന്നത് ആന അധികം ഭ്രാന്ത് എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തതാണ് ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് നോക്കിയാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ ആന അധികം ആന അധികം ഭ്രാന്തിനെ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ എപ്പോഴും ഈ ഒരു ചോദ്യം തിരിച്ചു വരത്തില്ല മിക്കവാറും എന്ത് തന്നെയാണ് ആന അധികം ഭ്രാന്ത് എന്നത് ചേർത്തെഴുതാൻ തന്നെ ചോദിക്കത്തുള്ളൂ അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ ആന അധികം ഭ്രാന്ത് എന്നാണ് എഴുതുന്നത് അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇതേപോലെ തന്നെ എഴുതുന്നതാണ് നിങ്ങൾ കുപ്പി ഭരണി എന്നുള്ളത് കേട്ടോ കുപ്പി അധികം ഭരണി അതൊന്ന് നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെ വരുമെന്ന് ആ അത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലേ കുപ്പി ഭരണി കുപ്പി അധികം ഭരണി എങ്ങനെ വരും കുപ്പി ഭരണി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അതൊന്നും ആവശ്യമില്ല കുറച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും അതുപോലെ മുൻകാല ചോദ്യങ്ങളോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം കണ്ണീർ പിരിച്ചെഴുതുക കണ്ണീര് പിരിച്ചെഴുതുക അപ്പോൾ കണ്ണീരെന്ന് എഴുതുന്ന ശ്രദ്ധിച്ച് നോക്കുക ഓപ്ഷനുകൾ നോക്കുക കേട്ടോ കണ്ണ് അധികം നീരുണ്ട് കണ്ണ് അധികം നീരുണ്ട് കണ്ണ് അധികം നീരുണ്ട് കണ് അധികം നീരുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷനുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ കൺ അധികം നീരാണ് ആണ് എന്തെന്ന് പറയുന്നത് കണ്ണീരെന്നെഴുതുന്നത് അടുത്ത് നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം നന്മ പിരിച്ചെഴുതുക അപ്പോൾ ഇവിടെ പിരിച്ചെഴുതുക നന്മ എന്ന വാക്കിനെയാണ് പിരിച്ചെഴുതേണ്ടത് ഓപ്ഷൻ എ നോക്കുക നൽ അധികം ഓപ്ഷൻ ബി നന് അധികമ്മ ഓപ്ഷൻ സി നന് അധികമ്മ ഓപ്ഷൻ ഡി നധികം ഇന്മ അപ്പോൾ നിങ്ങൾ നോക്കുക ആലോചിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് കേട്ടോ നൽ അധികം മായാണ് നന്മ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ശ്രദ്ധിച്ച് വെക്കണം വെറൈറ്റി ചോദ്യങ്ങളാണ് അപ്പൊ നൽ അധികം മായാണ് നന്മ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പറയുന്നതാണ് നെന്മണി എന്നുള്ളത് നെന്മണി എന്നുള്ളത് അപ്പോൾ എങ്ങനെ പറയും ആ നെ നെല് അധികം മണി എന്നാണ് നെന്മണിക്ക് പറയുന്നത് കേട്ടോ ഇല്ലല്ല നെല് എന്നുള്ള കേട്ടോ അതുപോലെ തന്നെ അപ്പം നന്മുത്ത് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം നൽ അധികം മുത്താണ് എന്താന്ന് പറയുന്നെ നന്മുത്ത് അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മനസാക്ഷി മനസാക്ഷിയാണ് അപ്പൊ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് പിരിച്ചെഴുതാനാണ് അല്ലെ മനസാക്ഷി പിരിച്ചെഴുതിക്കെ ഓപ്ഷനുകൾ നോക്കിക്കേ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ മന അധികം സാക്ഷി അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക ആ രണ്ട് കുത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ മനസ്സാക്ഷി എഴുന്നതിനും മറക്കരുത് അപ്പം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അത്യന്തം ഇതും പിരിച്ചെഴുതാനാണ് അത്യന്തം അപ്പം ഓപ്ഷനുകളൊക്കെ നല്ല കട്ടി ഓപ്ഷനുകളാണ് ശ്രദ്ധിച്ചു നോക്കുക അത്യധികം അന്തം ഉണ്ട് അതിയധികം അന്തം ഉണ്ട് അതിയധികം എന്തോ ഉണ്ട് അത്യധികം എന്തോ ഉണ്ട് അപ്പം നോക്കുകയേ ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതി അധികം അന്തം അതി അധികം അന്തമാണ് എന്തെന്ന് പറയുന്നത് അത്യന്തം അപ്പം ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് എഴുതി വെക്കണേ കേട്ടോ പറ്റുമെങ്കിൽ എഴുതി തന്നെ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വരുന്നൊരു വാക്കുകൂടെ പറയട്ടെ അത്യാവശ്യം അത്യാവശ്യം അങ്ങനെ ആയിരിക്കും പിരിച്ചെഴുതുന്നെ ആ അതി അധികം ആവശ്യമാണ് എന്താന്ന് പറയുന്നത് അത്യാവശ്യം അല്ലേ അതി അധികം ആവശ്യമാണ് അത്യാവശ്യം അതുപോലെ നമുക്ക് ഒരെണ്ണം ഒരെണ്ണം കൂടെ പറയാം ഗത്യന്തരം ഗത്യാന്തരം നിങ്ങളൊന്ന് പിരിച്ചെഴുതിക്കേ ഗത്യന്തരം ആ അതെ ഗതി അധികം അന്തരം എന്ന് പറയും അല്ലെ ഗതി അധികം അന്തരം അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം രാവിലെ രാവിലെ എന്ന വാക്കാണ് പിരിച്ചെഴുതേണ്ടത് കേട്ടോ രാവിലെ പിരിച്ചെഴുതുക അപ്പോൾ ഓപ്ഷനോട് നോക്കി എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ രാവിൽ അധികം അധികം എ ആണ് കേട്ടോ രാവിൽ അധികം എ അപ്പോൾ ഇത് നല്ല ഒന്ന് ശ്രദ്ധിച്ചോ ഇത് ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് രാവിൽ അധികം എ ആണ് എങ്ങനെ പറയുന്നത് രാവിലെ എന്ന് പറയുന്നത് അപ്പൊ മാവിലെ എന്ന് എങ്ങനെ പറയും ആ മാവിൽ അധികം എ എന്ന് പറയും കേട്ടോ മാവിലെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കലവറ എന്ന പദം പിരിച്ചെഴുതുക കലവറ എന്ന പദം പിരിച്ചെഴുതുക അപ്പൊ നല്ല ഓപ്ഷനുകളാണ് കലം കല അധികം വറയുണ്ട് കലം അധികം അറയുണ്ട് അതുപോലെ തന്നെ കലം അധികം വറയുണ്ട് കല അധികം അറയുണ്ട് അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് അതെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് കലം അധികം അറയാണ് എന്തെന്ന് പറയുന്നത് കലവറ അതുപോലെ അടുത്ത ചോദ്യം നോക്കിയാൽ മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ എങ്ങനെ പിരിക്കാം മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ എങ്ങനെ പിരിക്കാം എന്നാണ് ചോദ്യം അപ്പം മലയ അധികം ആളവുണ്ട് മല അധികം അളവുണ്ട് മലയ അധികം അളവുണ്ട് മല അധികം ആളവുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മല അധികം ആളമാണ് മലയാളം അതായത് കറക്റ്റ് അർത്ഥ അർത്ഥം ഉള്ള രീതിയിൽ പിരിക്കുമ്പോൾ മല അധികം ആളം അടുത്ത നമുക്ക് ചോദ്യം അടുത്ത ചോദ്യം നോക്കാം പ്രത്യുപകാരം എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് പ്രത്യുപകാരം എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം കേട്ടോ ഓപ്ഷനുകൾ നോക്കുക ഓപ്ഷനൊക്കെ നല്ല കട്ടി ഓപ്ഷനുകളാണ് ചിലപ്പം നിങ്ങൾക്ക് എളുപ്പം കിട്ടുകയും ചെയ്യും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ അത്യാവശ്യം പറഞ്ഞു വന്ന ഐഡിയ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കും പറയട്ടെ ആ പ്രതി അധികം ഉപകാരമാണ് എന്തെന്ന് പറയുന്നത് പ്രത്യുപകാരം എന്ന് പറയുന്നത് പ്രതി അധികം ഉപകാരം പ്രത്യുപകാരം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ആയിരത്താണ്ട് പിരിച്ചെഴുതുക ആയിരത്താണ്ട് പിരിച്ചെഴുതുക അപ്പൊ ആയിരത്താണ്ട് എന്നൊക്കെ എഴുതിയേക്കുന്ന ശ്രദ്ധിച്ച് നോക്കുക ഓപ്ഷനുകൾ നോക്കുക ഇതെല്ലാരും എളുപ്പം ശരിയാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് അല്ലെ ആയിരം അധികം ആണ്ടാണ് ആയിരത്താണ്ട് അപ്പം ഇത് തിരിച്ചും ചോദിക്കാം ഈ ചോദ്യം എന്ന് പറയുന്നത് ആയിരം അധികം ആണ്ട് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം ഇപ്പം ശ്രദ്ധിച്ചോണം ആയിരത്താണ്ട് കേട്ടോ ശ്രദ്ധിച്ചോണേ അടുത്ത ചോദ്യം പറയട്ടെ കടങ്കഥ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം കടങ്കഥ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് ചോദ്യം ഇപ്പം ശ്രദ്ധിച്ചു നോക്കുക ഉത്തരം പറയട്ടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കടം അധികം കഥയാണ് കടം കഥ അപ്പം ശ്രദ്ധിച്ചോണം കടം അധികം കഥയാണ് എന്താണെന്ന് പറയുന്നത് കഥ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അടുത്തത് അത്യന്തം അത്യന്തം നമ്മൾ പറഞ്ഞ ചോദ്യമാണ് അല്ലേ അതപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അത്യന്തം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അത്യന്തം എഴുതുന്നത് അതെ അതിയധികം അന്തമാണ് അത്യന്തം അടുത്ത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇത് ഇച്ചിരി വലിയ വാക്കാണ് ഇതൊരു വെറൈറ്റി ചോദ്യമാണ് ഈ ചോദ്യം എനിക്ക് തോന്നില്ല ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമെന്ന് എന്നാലും ഒന്ന് നോക്കിയേക്കാം വലിയ ചോദ്യമാണ് പ്രതിദിന അനുപമ മാമി ആ രാധികയുടെ പ്രേമ ഉപഹാരം ഇങ്ങനെയൊന്നും അല്ല ഒറ്റയടിക്ക് വായിക്കണം നിങ്ങളൊന്ന് വായിക്കാൻ പറ്റുമോന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പിരിച്ചു എഴുതുന്നത് എങ്ങനെയാണ് താണ്ട് ഓപ്ഷനുകൾ നോക്കുക അല്ലേ നല്ല സമയം എടുക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് ഇത് എൽ ഡി എക്സാമാണോ ഏത് എക്സാമിനാണ് ചോദിച്ചതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അപ്പം എന്തായാലും നിങ്ങൾ നോക്ക് ഉത്തരം കിട്ടുന്നോ നോക്ക് സമയമെടുത്താൻ ആലോചിച്ച് നോക്ക് അപ്പം ഞാൻ ഉത്തരം പറയട്ടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് അപ്പോൾ പൊതുവെ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് അതായത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീരീസിനകത്ത് ഏകദേശം അറുപതോളം ചോദ്യ പേപ്പറുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്നി കമൻറ്റായിട്ടിടാം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബാക്കി കുറച്ച് കാര്യം കൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യം കൂടെ എന്തായാലും പറയാം അതായത് പരോപകാരം പരോപകാരം എങ്ങനെ പിരിച്ചു വരുന്നത് ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾ തന്നെ പറയാൻ പറ്റുമോ നോക്കട്ടോ പരോപകാരം പറയട്ടെ എന്തോ അധികം ഉപകാരമാണ് പരോപകാരം ഇനിയും പറയാൻ പറ്റുമോ പറയട്ടെ പര അധികം ഉപകാരം പരോപകാരം അങ്ങനെയെങ്കിൽ നിരാഹാരം പറഞ്ഞേ നിരാഹാരം ആ ലാസ്റ്റ് ആഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം ആ നീ അധികം ആഹാരം നീയൊക്കെ എഴുതാൻ ശ്രദ്ധിച്ചോ നീ അധികം ആഹാരമാണ് നിരാഹാരം അടുത്തത് ചലച്ചിത്രം ചലച്ചിത്രമാണ് പിരിച്ചെഴുതേണ്ടത് ചലച്ചിത്രം നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് വരുന്ന ആ സെറ്റിലെല്ലാം എല്ലാം ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ച് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ പറയട്ടെ ചലച്ചിത്രം എങ്ങനെയാണ് ചലത് അധികം ചിത്രമാണ് എന്താന്ന് പറയുന്നത് ചലച്ചിത്രം കേട്ടോ ചലത് അധികം ചിത്രം അടുത്തത് വിണ്ടലം അടുത്തത് നിങ്ങൾ വിണ്ടലം ഒന്ന് പിരിച്ചെഴുതിക്കെ വിൺ അധികം തലം അതെ വിൺ അധികം തലവാണ് വിണ്ടലം അടുത്തത് നിങ്ങള് ഏർ അതായത് പൊൻ അധികം കുടം പൊൻ അധികം കുടം ഒന്ന് ചേർത്തെഴുതിക്കെ പൊൻ അധികം കുടം ആ ഉത്തരം എന്താണ് പൊൽകുടവാണ് കേട്ടോ പൊൻ ഇന്നല്ല ശ്രദ്ധിച്ചോണ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ച ഇന്നല്ല ഇല്ലാണ് കേട്ടോ പൊൽകുടം എന്നാണ് പറയുന്നത് പൊൻ അധികം കുടം പൊൽക്കുടം അപ്പോൾ ഇത് നല്ല ശ്രദ്ധിക്കണം ഈ പൊൽക്കുടം പിരിച്ചെഴുതാൻ തരുമ്പം പൊൻ അധികം കുടം എഴുതണം അപ്പോൾ ആ ഒരു ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യം ആറ്റിൽ ആറ്റിൽ എന്നുള്ളത് പിരിച്ചെഴുതുക ആറ് അധികം ഇല്ലാണ് എന്തെന്ന് പറയുന്നത് ആറ്റിൽ എന്ന് പറയുന്നത് അടുത്ത നിങ്ങൾക്ക് പിരിച്ചെഴുതാനുള്ളത് മതേതരം മതേതരമാണ് കേട്ടോ മതേതരം ഒന്ന് പിരിച്ചെഴുതിക്കേ മത അധികം ഇതരമാണ് അല്ലേ കിട്ടിയോ അടുത്ത ചോദ്യം പറയട്ടെ തിരുവാതിര തിരുവാതിര ഒന്ന് പിരിച്ചെഴുതിക്കേ തിരുവധികം എങ്ങനെ വരും ആതിര തിരുവധികം ആതിരയാണ് തിരുവാതിര അടുത്തത് മരത്തിൽ മരത്തിൽ എന്നുള്ളത് എങ്ങനെ പിരിച്ചു മരം അധികം ഇൽ ആണ് മരത്തിൽ അതുപോലെ തന്നെ വിദ്യാലയം വിദ്യാലയം ഒന്ന് പിരിച്ചെഴുതിക്കേ വിദ്യാലയം ആ വിദ്യ അധികം ആലയം വിദ്യ അധികം ആലയാണ് എന്താന്ന് പറയുന്നത് വിദ്യാലയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന ചേർത്തെഴുതാൻ നോക്കിയേ പൂ അധികം കാവ് പൂ അധികം കാവ് ഒന്ന് ചേർത്തെഴുതിക്കേ എങ്ങനെ വരും ആ പൂങ്കാവ് പൂ അധികം കാവ് പൂങ്കാവ് അടുത്ത നല്ലൊരു ചോദ്യമാണ് നോക്കിയാൽ ഋഗ്വേദം ഋഗ്വേദം എങ്ങനെയാ പിരിച്ചെഴുതുന്നതാണ് ചോദ്യം ആ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോന്ന് ഞാൻ പറയട്ടെ ഉത്തരം റിക് അധികം വേദമാണ് ഋഗ്വേദം അപ്പൊ എഴുന്നേക്കെ ശ്രദ്ധിച്ച് നോക്കട്ടോ റിക് അധികം വേദം ഋഗ്വേദം ആ നമുക്ക് നിങ്ങൾക്ക് ഏകദേശം അല്ലേ എല്ലാം കിട്ടി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പിരിച്ചെഴുതാൻ നോക്കിക്കെ നിങ്ങൾ നിങ്ങൾ എന്നുള്ളത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് ആ നീ അധികം കൾ ആണ് നിങ്ങൾ എന്ന് പറയുന്നത് നീ അധികം കൾ അല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ഉപകാരപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ